الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم صدق الله العلي العظيم ബഹുമാനിതായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നാല് വ്യക്തികളുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് ആദം നബിയുടെ ജനനമാണ്. അത് ജനനം എന്നതിനേക്കാൾ അപ്പുറം അതൊരു സൃഷ്ടിപ്പായിരുന്നു, പ്രസവമല്ല. അള്ളാഹു ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ. ബാക്കിയുള്ള മൂന്ന് ജനനങ്ങൾ പ്രസവങ്ങളാണ്. ആ മൂന്ന് പ്രസവങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ പരാമർശിക്കുന്നുണ്ട്. അതിലൊന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനമാണ്.
മുസാനബി അലൈഹി ഇസ്ലാമിന്റെ ജനനം അള്ളാഹുവിന്റെ ഖുർആനിൽ പരാമർശിക്കാനുള്ള കാരണം മനുഷ്യന്റെ ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിന്റെ തീരുമാനമാണ് അജയ്യം. അതിനെ മറികടക്കാൻ നിങ്ങളുടെ ആസൂത്രണങ്ങൾ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ടും നിങ്ങളുടെ ഭൗതിക സന്നാഹങ്ങൾ കൊണ്ടും സാധ്യമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം അള്ളാഹുവിന്റെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. തന്റെ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും ഭരണകൂടം വധിച്ചു കളയാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം നമുക്കറിയാം. തന്റെ നാട്ടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് തന്റെ അന്ധകനായി മാറും എന്ന ഒരു പ്രവചനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് എന്നാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയാം എന്ന് ഭരണകൂടം തീരുമാനിച്ചത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മയിലൂടെ പ്രസവിക്കപ്പെടുകയും എന്നിട്ട് ആ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്യുന്ന അത്യത്ഭുതകരമായ സംഭവം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. രണ്ടാമത്തെ ജനനം മറിയം ബീവിയുടെ ജനനമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു നടത്തുന്നുണ്ട്. വഇദ് ഖാലത് ഇംറാഅത്തു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ജനനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം അല്ലാഹുവിന്റെ ഖുർആനിൽ പരാമർശിക്കുന്നത് അതും ഒരത്ഭുതകരമായ ജനനമായിരുന്നു. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. അല്ലാഹുവിന്റെ അടുക്കൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം ആദം നബി അലൈഹിസ്സലാമിന്റെ ജനനം പോലെ അത്ഭുതകരമായ ഒന്നാണെന്ന് ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. അഥവാ ഒരു പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതം, അതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന്റെ സവിശേഷത. വിശുദ്ധ ഖുർആനിൽ അത് വളരെ വിശദമായി പല സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്തു ആലു ഇംറാനിൽ അതിന്റെ പരാമർശമുണ്ട്. സൂറ മറിയമിൽ വളരെ വിശദമായി അതിന്റെ ഓരോ രംഗങ്ങളും ഒരു സിനിമ കാണുന്നതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ആ പ്രസവം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് പ്രസവങ്ങളാണ്, മൂന്ന് ജനനങ്ങളാണ് ആദം നബി അലൈഹിസ്സലാമിന്റേത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പരാമർശിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ആഘോഷം, ക്രിസ്തുമസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്, അല്ലെങ്കിൽ അതിന്റെ ആഘോഷങ്ങളുടെ ഒരു സന്ദർഭങ്ങളിലൂടെയാണ് ലോകം ഇന്ന് മുന്നോട്ടു പോകുന്നത്. ജനനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനിക്കുന്ന ദിവസം എന്നത് ചരിത്രത്തിൽ ഒട്ടുമേ പ്രസക്തിയില്ലാത്ത ഒന്നാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാമർശിക്കേണ്ട പ്രസവം അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. ആ ജനനത്തെക്കുറിച്ച് ഒരു വരിയിലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ പരാമർശിക്കുന്നില്ല. ഒരു വാക്കുപോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം അള്ളാഹുവിന്റെ ഖുർആനിൽ നടത്തുന്നില്ല. ജനനത്തിന്റെ ദിവസത്തിന്റെ വല്ല പ്രത്യേകതകളും ഉണ്ടായിരുന്നെങ്കിൽ ആ നിലക്ക് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടേണ്ട ജനനത്തീയതി അള്ളാഹുവിന്റെ റസൂലിന്റേതായിരുന്നു. പക്ഷെ ഖുർആനിന്റെ ചരിത്രത്തിന്
തീയതികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. മുമ്പൊരിക്കലും നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്തത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഖുർആനിലില്ല. ഒരു പ്രവാചകന്റേതുമില്ല, ഒരു വ്യക്തിയുടേതുമില്ല. എത്ര അത്ഭുതകരമായ ജനനം സംഭവിച്ചതാണെങ്കിൽ പോലും അതെന്ന് നടന്നു എന്ന ചോദ്യത്തിന് ഖുർആനിൽ ഉത്തരമില്ല. ഈസാ പ്രവാചകന്റെ ജനനത്തിന്റെ പരാമർശം ബൈബിളിലുമില്ല. ബൈബിളിലും അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പരാമർശവും യഥാർത്ഥത്തിലില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ മതവിഭാഗത്തിനിടയിൽ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത്. റഷ്യൻ ഓർത്തഡോക്സും ഗ്രീക്ക് ഓർത്തഡോക്സുമൊക്കെ ജനുവരി 7 ക്രിസ്തുമസ് ആഘോഷിക്കാറുള്ളത്. ജനുവരി 7 എന്ന് പറഞ്ഞാൽ അത് അവർക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. ബൈബിളിൽ പോലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്നല്ല, ജനനത്തേക്കാൾ കൂടുതൽ മരണ ദിവസത്തെക്കുറിച്ചാണ് ഓർക്കേണ്ടത് എന്ന് ബൈബിളിൽ പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജനിക്കുന്ന ദിവസത്തിന്, ഒരു വ്യക്തിയുടെ ജനനത്തിന്റെ ദിവസം ചരിത്രത്തിൽ പ്രസക്തമാകുന്നില്ല. കാരണം അത് കൈവിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം വ്യക്തികളുടെ ജനന ദിവസങ്ങൾ അതത് വ്യക്തികളുടെ ചരിത്രം പറയുന്നിടത്ത് പരാമർശിക്കാതെ പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈ ആഘോഷ ദിവസത്തിന്റെ ദിവസം എന്നതല്ല നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തമാകുന്നത്. എന്തിനാണ് ഒരു ജുമാ ഖുത്ബയിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് വരുന്നത് എന്ന ന്യായമായ ചോദ്യം നിങ്ങളുടെ മനസ്സിനകത്ത് ചിലപ്പോൾ കടന്നു വരാം. അതുകൊണ്ട് ക്രിസ്തുമസിന്റെ ആഘോഷത്തെ ആഘോഷപരമായി മനസ്സിലാക്കുക എന്നതിനപ്പുറം ലോകത്ത് ഏറ്റവും വലിയൊരു മതവിഭാഗമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ മതവിഭാഗമാണ്. ആ മതവിഭാഗത്തിന്റെ വിശ്വാസവും ആ മതവിഭാഗത്തിന്റെ ദൈവസങ്കല്പവും ആ മതവിഭാഗത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം എന്ന നിലക്ക് ഈസാ പ്രവാചകൻ ഇസ്ലാമിന്റെ കൂടി പ്രവാചകനായതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും പാടില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റിസാലത്തും നുബുവത്തും നൽകി ആദരിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് കൂടി ഒരുപാട് വലിയ പാഠങ്ങളാണ്. കാരണം ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ലോകത്തേക്ക് കടന്നുവരുന്നത്. എന്നാൽ പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വത്തെ അംഗീകരിച്ച അതിന്റെ അനുയായികൾ തന്നെ ആ ചിന്താഗതിയെ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ ആദർശ സംഹിതയെ അവഹേളിച്ചു കളഞ്ഞു എന്നതാണ്, അല്ലെങ്കിൽ അതിനെ വക്രീകരിച്ചു കളഞ്ഞു എന്നതാണ് ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ചത്. ക്രിസ്തുമസ് ആഘോഷം പോലും ആരംഭിച്ചത് ക്രിസ്തുവർഷം 4 ശേഷമാണ് എന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച് 4 പിന്നിട്ടതിന് ശേഷമാണ് ഈ ഒരു ആഘോഷം ആരംഭിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആഘോഷിക്കുന്ന സമ്പ്രദായവും അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ട് 3 ശേഷമാണ് ആരംഭിച്ചത് എന്നത് മറ്റൊരു ചരിത്ര വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിനെ
ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രബല മതവിഭാഗം എന്ന് പറയുന്നതും. ഈ ഒരു ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്ത്, സവിശേഷമായും നമ്മുടെ കേരളത്തിൽ, മുസ്ലിം സമുദായത്തോടുള്ള വല്ലാത്ത ഒരു വെറുപ്പും വിദ്വേഷവും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ നാട് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ ഒരു ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ചരിത്രത്തിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, എങ്ങനെയാണ് ഇനിയും മുന്നോട്ടു പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഈ സന്ദർഭത്തിൽ വളരെ ഗൌരവത്തിൽ നടത്തേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രൈസ്തവ മതവിഭാഗത്തോട് എല്ലാ സന്ദർഭങ്ങളിലും അനുകമ്പ പുലർത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം എല്ലാ സന്ദർഭത്തിലും മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് വല്ലാത്ത ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനോഭാവം ലവ് ജിഹാദിന്റെ പേരിൽ ഹാഗിയ സോഫിയ മസ്ജിദ് മസ്ജിദാക്കി വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ചതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ രാഷ്ട്രീയ രംഗത്തിൽ വലിയ സ്വാധീനമുണ്ടാകുന്നു എന്ന ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ കവർന്നെടുക്കുകയാണ് എന്ന് പറയുന്ന പ്രചരണം നടത്തിക്കൊണ്ടെല്ലാം ഈ വിദ്വേഷം വളരെ ശക്തമായി ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും എതിരെ ക്രൈസ്തവ മതവിഭാഗത്തിനിടയിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം സവിശേഷമായും ഇന്ന് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ആ മതവിഭാഗത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താണ്? എങ്ങനെയാണ് അവരെ ഇസ്ലാം നോക്കിക്കണ്ടിട്ടുള്ളത്, നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നാം വളരെ ഗൌരവത്തിൽ ആലോചനാവിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം എപ്പോഴും അനുകമ്പയും സ്നേഹവും ഉദാരതയും നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ മതവിഭാഗങ്ങളോടും. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ പേരല്ല. സങ്കുചിതമായ സാമുദായികവാദം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമേ യോജിക്കുന്ന കാര്യമല്ലെന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് ഖുർആൻ അങ്ങനെയാ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിച്ചയാളുകൾ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നയാളുകൾ, ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ അറിയപ്പെടുന്നത് ജൂതനാവട്ടെ, അവരറിയപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ പേരിലാവട്ടെ, അവരറിയപ്പെടുന്നത് സാബിയുകളുടെ ഐഡന്റിറ്റിയിലാവട്ടെ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഭയം അനുഭവിക്കേണ്ടി വരില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം ഒരു സമുദായത്തിന്റെ പേരല്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാം ഒരു ആദർശ സംഹിതയാണ്. അതുകൊണ്ട് വർഗത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും ഏതോ ഐഡന്റിറ്റിയിൽ സമൂഹത്തെ വിലയിരുത്തുന്നതിന്റെ ഒരു പേരല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും ഇസ്ലാം നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. ക്രൈസ്തവ മതവിഭാഗത്തോട് അങ്ങോട്ടും ക്രൈസ്തവ മതവിഭാഗം ഇങ്ങോട്ടും സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തിപ്പോന്ന ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ലതജിദന്ന അശബ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകു ولتجدن اقربهم مودة للذين امنوا الذين قالوا انا نصارى ذلك بان منهم قسيسين ورهبانا وانهم لا يستكبرون എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ഏറ്റവും വലിയ ശത്രുത പുലർത്തുന്നവർ, നിങ്ങളോട് അങ്ങേയറ്റം ശാസ്ത്രവ മനോഭാവത്തോടുകൂടി പെരുമാറുന്നവർ ഒന്ന് ജൂതന്മാരാണെങ്കിൽ രണ്ടാമത്തേത് മുശ്രിക്കുകളാണ്. മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്.
ഈ രണ്ട് വിഭാഗമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തുന്നതെങ്കിൽ വലത്തജിദന്ന അക്റബഹും മവദ്ദതൻ ലില്ലദീന ആമനു ലദീന ഖാലു ഇന്ന നസ്വാറ, ഞങ്ങൾ നസ്വാറാക്കളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന വിഭാഗമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മവദ്ദത്ത് വെച്ച് പുലർത്തുന്നവർ. മവദ്ദത്ത് എന്ന് പറയുന്ന പദത്തിന്റെ ഭാഷാർത്ഥം അറബിയിൽ സ്നേഹത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. അറബി ഭാഷയോളം പദ വെക്കാബുലറിയുള്ള മറ്റൊരു ഭാഷ ലോകത്ത് വരല്ല. ഏറ്റവും ആഴപ്പരപ്പുള്ള സ്നേഹത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് യഥാർത്ഥത്തിൽ മവദ്ദത്ത്. ആ മവദ്ദത്ത് എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു ലദീന ഖാലു ഇന്ന നസ്വാറ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അടുപ്പം വെച്ചു പുലർത്തുന്നവർ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വർത്തമാനം എന്ന നിലക്കല്ല, ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന നിലക്കാണ്. മുസ്ലിങ്ങൾ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. റോം എന്ന് പറയുന്ന വലിയ ഒരു സാമ്രാജ്യത്വത്തിന്റെ തകർച്ച സംഭവിച്ചപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞില്ലേ ഗുലിബത്തി റൂം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തിറക്കി ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമും പേർഷ്യയും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയാണ്. റോം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ അധികാര രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. പേർഷ്യ എന്ന് പറയുന്നത് അവര് ബിംബാരാധകരല്ല, അവര് പിന്നെ അഗ്നിയാരാധകരാണ്. അപ്പൊ അഗ്നിയാരാധകരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നപ്പോ ആ പോരാട്ടത്തിൽ റോം പരാജയപ്പെട്ടു പോവുകയാണ്. ആ പരാജയത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ ഖേദം അവരുടെ മനസ്സിനകത്ത് വികാരമായി രൂപപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സമാധാനിപ്പിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം റോം വിജയിക്കുകയും പേർഷ്യ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വയൗമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനീൻ, അന്ന് വിശ്വാസികളായ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. വിശ്വാസികളായ നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോ പരസ്പരം ഈ സ്നേഹബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ആ മതവിഭാഗവുമായി ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖുർആനിൽ ധാരാളമായി പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തെക്കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആകാശത്തിലേക്കുള്ള ഉയർത്തലിനെ കുറിച്ച്, അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ, ജനനം മുതൽ ആകാശത്തേക്ക് ഉയർത്തുന്നതുവരെയുള്ള സംഭവമഹുലമായ ജീവിതത്തിന്റെ പല അധ്യായങ്ങളും അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ പരാമർശിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ധാരാളം പരാമർശങ്ങൾ ജനനത്തെക്കുറിച്ച് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകൻ എന്ന നിലക്ക് ആ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം, ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവത്തോളം ഉയർത്തിക്കൊണ്ട് പൌരോഹിത്യത്തിന്റെ എല്ലാ ഹാവഭാവങ്ങളുടെയും അടയാളമായി കൊണ്ടൊക്കെ ചിത്രീകരിക്കപ്പെടുമ്പോ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു, കുരുടനായ പരീശനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം നിങ്ങൾ വെടിപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൌരോഹിത്യത്തിന്റെ മതസങ്കല്പങ്ങൾക്കെതിരെ ധീരമായ പോരാട്ടം നടത്തിയ ഒരു വിപ്ലവകാരിയായിക്കൊണ്ട് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ബൈബിൾ ചിത്രീകരിക്കുമ്പോൾ ആ നിലക്ക് തന്നെയാണ് ആ പ്രവാചകനെ അള്ളാഹുവിന്റെ ഖുർആനും പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അന ഔലന്നാസി ബിബ്നി മർയമൽ അംബിയാ ഔലാദു അല്ലാത്തിൻ വലൈസ ബൈനി വബൈനഹു നബിയ്യുൻ. അന ഔലന്നാസി ബിബ്നി മർയം, ഈസബ്നു മർയമിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ ഞാനാണ്.
الأنبياء أولاد الله إلا برماجك المعلم أولاد الله تنبرني لنجال ماذاك الويريم بداو أنماي جنيك نمكل كان أولاد الله تنبرني أولاد الله تنبرني لنجال أبرد بداو نايريكم ماذاك ببرايا يريكم أنجنا جنيك نمكل كان بري هذا وند الأنبياء أولاد الله എല്ലാ പ്രവാചകന്മാരുടെയും ഉപ്പയൊന്നാണ് ഉമ്മ വേറെയാണെങ്കിലും എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആലങ്കാരികമായി സൂചിപ്പിക്കുകയാണ്. വലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ മറ്റൊരു നബിയില്ല, എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ മറ്റൊരു പ്രവാചകനില്ല. അതുകൊണ്ട് അത്രമാത്രം അന ഔലന്നാസി ബിബ്നി മറിയം, ഈസബ്നു മറിയമിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ഞാനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇമാം ബുഖാരി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. മൻ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹ് വ ഇബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹ ഇലാ മറിയം വ റൂഹുൻ മിൻഹു വ അന്ന ജന്നത ഹഖ്ഖുൻ വ അന്ന നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹു മിൻ അയ്യ അബ്വാബിൽ ജന്നതി സമാനിയതി ഷാ എന്ന് ഒരു ഹദീസിൽ കാണാം. അള്ളാഹു മാത്രമാകുന്നു ഇലാഹു എന്ന് സാക്ഷ്യപ്പെടുത്തുക, അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് അംഗീകരിക്കുക, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അടിമയാണെന്നും അംഗീകരിച്ചു കഴിഞ്ഞാൽ, വ ഇബ്നു അമതിഹി അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ മകനായിരുന്നു എന്നും അംഗീകരിച്ചു കഴിഞ്ഞാൽ, വ കലിമത്തുൻ അൽഖാഹ ഇലാ മറിയമ വ റൂഹുൻ മിൻഹു അല്ലാഹു സുബ്ഹാനഹു തആല ആ മാതാവിലേക്ക് റൂഹ് ഊതിയതിന്റെ അടിസ്ഥാനത്തിൽ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്നും അംഗീകരിച്ച്, വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നന്നാറ ഹഖ്ഖുൻ സ്വർഗവും നരകവും സത്യമാണ് എന്നും ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അദ്ഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നതി സമാനിയതി ഷാ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലും ഈസാ നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന അധ്യാപനമാണിത്. എന്നാൽ ക്രൈസ്തവതയുടെ വിശ്വാസ ദൗർബല്യങ്ങളെ, അവർക്കിടയിലുണ്ടായ വഴികേടുകളെ, അവർക്കിടയിലുണ്ടായ വ്യതിയാനങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ തുറന്നു കാണിക്കുന്നുണ്ട്. പക്ഷേ ആ തുറന്നു കാണിക്കുമ്പോൾ വളരെ മാന്യമായ, വളരെ പക്വമായ ശൈലി മാത്രമേ അള്ളാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളൂ. അവരുടെ ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. അവരുടെ വികാരത്തെ ഉത്തേജിപ്പിക്കുവാനോ അവരെ വൈകാരികമായി പ്രകോപിപ്പിക്കുവാനോ ഇസ്ലാം ഒരു നിലക്കും തയ്യാറാകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ക്രൈസ്തവതയുടെ വിശ്വാസ ദൗർബല്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓരോ ആയത്തുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ വേദക്കാരുമായിട്ട് സംവദിക്കേണ്ടി വന്നാൽ അവരുമായിട്ട് സംവദിക്കേണ്ടി വരും. കാരണം അവരുടെ വിശ്വാസ ദൗർബല്യങ്ങളെ ഒരു മുസ്ലിമിന് ചോദ്യം ചെയ്യേണ്ടി വരും, സംശയമല്ല. കാരണം ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു ത്രിയേകത്വമാണ്, മൂന്നിലൊന്നാണ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർക്ക് തിരിയുന്നൊന്നല്ല. മനുഷ്യന്മാരുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വികൃതമായ ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി ക്രിസ്ത്യാനിറ്റി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കേണ്ടി വരും. പക്ഷേ ആ സംവദിക്കുമ്പോൾ വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, വളരെ മാന്യമായി മാത്രമേ നിങ്ങൾ അവരോട് സംവദിക്കാവൂ. പ്രകോപിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയല്ല, അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് അവരുടെ ഹൃദയങ്ങളെ കീഴടക്കാനാണ് നിങ്ങൾ അവരുമായിട്ട് സംവാദങ്ങൾ നടത്തേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ ولا نشرك به شيئا ولا يتخذ بعضنا بعضا اربابا من دون الله فان تولوا فقولوا اشهدوا باننا مسلمون تعالوا الى كلمه سواء بيننا وبينكم നിങ്ങൾക്കും നമുക്കും ഇടയിൽ ഐക്യപ്പെടാൻ സാധ്യതയുള്ള ഒന്നുണ്ടല്ലോ, ആ ഒന്നിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ സംവദിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ولا تشرك ولا نشرك به شيئا ولا يتخذ بعضنا بعضا اربابا من دون الله നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്,
അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അത് അംഗീകരിക്കാതെ ഫൈൻ തവല്ലൗ അവർ മാറിപ്പോയി കഴിഞ്ഞാൽ ഫഖൂലു ഷഹദൂബി അന്ന മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. മറിച്ച് അവരെ പിടികൂടി നിങ്ങൾ ഏതോ നിലക്ക് അവരെ പിന്തുടരേണ്ടതില്ല എന്ന സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള സംവാദങ്ങൾ മുന്നോട്ടു പോകേണ്ടതിന്റെ രീതിശാസ്ത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരുടെ വിശ്വാസ രംഗത്തുണ്ടായ ദൗർബല്യം ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്തുൻ നിസായിലെ 171-ാമത്തെ ആയത്ത്. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ വിളിച്ചുകൊണ്ടാണ്, വേദക്കാരെ വിളിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ക്രിസ്തു മതവിശ്വാസികൾ എന്ന് പറയുന്നത്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിരു കവിയാൻ പാടില്ല, ദീനിൽ നിങ്ങൾ അതിരു കവിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ കുറിച്ച് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. ഇന്നമൽ മസീഹു ഈസബ്നു മറിയം റസൂലുള്ളാ, നിശ്ചയമായും മറിയമിന്റെ മകൻ ഈസയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലാണ്. അതിനപ്പുറമുള്ള ഒന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലാ തഖ്ലു ദീനക്കും, നിങ്ങൾ ദീനിൽ അതിരു കവിയരുത് എന്ന് പറയുന്ന അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി മാറും. വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വറൂഹുൻ മിൻഹു, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രത്യേകമായ റൂഹ് മറിയമിലൂടെ നൽകിക്കൊണ്ട് പ്രസവിക്കപ്പെട്ട ഒരു മഹാ വ്യക്തിത്വമാകുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഫആമിനു ബില്ലാ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കണം. വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലിലും. വലാ തഖൂലു സലാസ, നിങ്ങൾ ഒരിക്കലും ത്രിയേകത്വം നിങ്ങൾ പറയരുത്, അത് യുക്തിരഹിതമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കുഴങ്ങും, ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് വലാ തഖൂലു സലാസ, ദൈവം മൂന്നെണ്ണമാണ് എന്ന് പറയുന്ന ട്രിനിറ്റിയെക്കുറിച്ച്, ത്രിയേകത്വത്തെക്കുറിച്ച് നിങ്ങൾ പറയരുത്. ഇൻതഹു, നിങ്ങളത് അവസാനിപ്പിക്കണം. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നമല്ലാ ഇലാഹുൻ വാഹിദുൻ, നിശ്ചയമായും അല്ലാഹു ഒന്ന് മാത്രമേയുള്ളൂ. ആ അല്ലാഹു സുബ്ഹാനഹു അൻ യകൂന ലഹു വലദുൻ, ആ അല്ലാഹുവിന് ഒരു മകനുണ്ടാവുക എന്ന് പറയുന്നത്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, മകനുണ്ടാവുക, പ്രസവിക്കുക, പ്രസവിക്കപ്പെടുക എന്നൊക്കെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് അല്ലാഹുവിന്റെ ശക്തിയെക്കുറിച്ചുള്ള ആരോപണമാണ്. നിങ്ങളത് ഉന്നയിച്ചു പോകരുത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശഭൂമികൾക്കുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ നിയന്ത്രണം, അതിന്റെ പരമാധികാരം, അതിന്റെ എല്ലാ നിലക്കുമുള്ള അധികാരവും അല്ലാഹുവിനുള്ളതാണ്. വഖഫ ബില്ലാഹി വക്കീല, അതുകൊണ്ട് നിങ്ങൾ എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അവരുടെ യുക്തിയോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. വൈകാരികമായി പ്രകോപിപ്പിക്കുകയല്ല, ഞങ്ങൾ വിജയിക്കണം, അവർ പരാജയപ്പെടണം എന്ന സ്വഭാവത്തിലുള്ള സംവാദമല്ല, മറിച്ച് അവരുടെ യുക്തിയെ ഉണർത്താൻ സാധിക്കുന്ന, അവരുടെ ബുദ്ധിയോട് സംവദിക്കുന്ന, അവരുടെ ചിന്താമണ്ഡലങ്ങൾക്ക് തീ കൊടുക്കാൻ മാത്രം ശക്തിയുള്ള അല്ലാഹുവിന്റെ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. ക്രൈസ്തവ വിഭാഗവുമായിട്ടുള്ള ഈ സംവാദങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുരിശാരോഹണം എന്ന ആരോപണം, ഖുർആൻ അതിനെ ഖണ്ഡിതമായി വിമർശിക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന ഇഹ്സാനോടുകൂടിയുള്ള സംവാദത്തിന്റെ ശൈലിയാണ് അള്ളാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ ഒരു രീതിയിലാണ് പടച്ചതമ്പുരാൻ ഈ വിഭാഗത്തെയും അവരുടെ വിശ്വാസങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ, അവരുടെ വിശ്വാസങ്ങളിലുള്ള വക്രീകരണങ്ങളെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറിയം ബീവിയെ കുറിച്ച് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറ മറിയം എന്നാണല്ലോ, ഒരു അധ്യായത്തിന്റെ പേര് മറിയമെന്ന. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും മികച്ച പദവി, അത്ര പദവി ലോകത്തൊരു സ്ത്രീക്കും ഈ ദുനിയാവിലില്ല. ആ പദവി നൽകി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ അള്ളാഹുവിന്റെ ഖുർആൻ ആദരിക്കുമ്പോ, ആ ഉമ്മ ക്രിസ്ത്യാനിറ്റിയുടെ സ്വത്തവകാശമല്ല, മറിച്ച് ഇസ്ലാം വളരെ ശക്തമായി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മറിയം. ഇന്നല്ലാഹു സ്തഫാകി,
ഈ പദപ്രയോഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചില മുഫസ്സിറുകളെങ്കിലും പറയുന്നുണ്ട് ഇസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുക എന്നതിന്റെ അർത്ഥം. പ്രവാചകന്മാരുടെ തെരഞ്ഞെടുപ്പിന് ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഇസ്തഫ എന്ന് പറയുന്ന പദം. അതുകൊണ്ട് ഇസ്തഫ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ മറിയം ബീവിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ മറിയമും പ്രവാചകനായിരുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് എന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. ആ നിലക്ക് ആദരവ് നൽകിയ എന്നല്ല, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും മാതൃകയായി അള്ളാഹുവിന്റെ ഖുർആൻ രണ്ട് വ്യക്തിത്വങ്ങളെയാ പരിചയപ്പെടുത്തുന്നത്. ളറബല്ലാഹു മസലൻ ലില്ലദീന ഇമ്രാത ഫിർഔൻ, ളറബല്ലാഹു വിശ്വാസികൾക്ക് മാതൃകയായി കൊണ്ട് പറയുമ്പോൾ ആ വിശ്വാസികളുടെ മാതൃകയായി ഒന്നാമതായി പറയുന്നത് ഫിർഔനിന്റെ ഭാര്യ ആസിയ. ലോകത്തുള്ള സത്യവിശ്വാസികളായ സ്ത്രീകളുടെ അല്ല, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാവരുടെയും മാതൃകയായി കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ഉപമ ഇമ്രാത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയാണെങ്കിൽ രണ്ടാമത്തെ ഉപമ വമറിയമ ബിനത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ വനഫഖ്ന ഫീഹി മിർ റൂഹിന വസ്ദഖത ബികലിമാതി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇമ്രാനിന്റെ മകൾ മറിയം അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയമാണ് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും മാതൃക, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും റോൾ മോഡൽ മറിയമിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ മറിയമാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമാണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും അവരോടെല്ലാമുള്ള ഇസ്ലാമിന്റെ സമീപനം ഇതാണെങ്കിൽ തിരിച്ചും ആ ഒരു സമീപനമുണ്ടാകുമ്പോഴാണ് ലോകം മനോഹരമായി മുന്നോട്ടു പോവുക എന്ന തിരിച്ചറിവോടുകൂടിയുള്ള ആത്മബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു സന്ദർഭമായി ഈ സന്ദർഭത്തെ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് അസല്ലാഹു വയജ്അല ബൈനകും വബൈനല്ലദീന ആദൈതു മിൻഹും മവദ്ദതൻ വല്ലാഹു ഖദീർ. പടച്ചതമ്പരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുതയുള്ളവരുടെയും മനസ്സിനകത്തുള്ള ശത്രുതയും കലിപ്പുമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മവദ്ദത്തുള്ള പരസ്പരം അകമഴിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വമുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ പടച്ചതമ്പുരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അയ്യ ജഅല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദതൻ വല്ലാഹു ഖദീർ. അല്ലാഹു അതിന് എല്ലാ നിലക്കും കഴിവുള്ളവനാണ്. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു എല്ലാം പുറത്തു നൽകുന്നവനും കാരുണ്യവാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ മറികടക്കുന്നതിൽ നന്മയുടെയും നേരിന്റെയും പക്ഷത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനും ക്രൈസ്തവ സമൂഹത്തിനും മുന്നോട്ടു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ആ മതവിഭാഗവുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ പകർന്നു നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരമായി ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നിരർത്ഥകമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ക്രിസ്തുമസിന് ആശംസകൾ കൊടുക്കാമോ, അവിടെ പോയി ഭക്ഷണം കഴിക്കാമോ, ഇങ്ങനെ വികൃതമായ ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സന്ദർഭത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗമായി മുസ്ലിം ഉമ്മത്ത് ചുരുങ്ങിപ്പോകാതിരിക്കാനുള്ള ജാഗ്രത കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.